ഇന്നത്തെ കാലത്ത് ഡാൻഡ്രഫിൻ്റെ ശല്യം മൂലം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഇതുപോലെ എൻ്റെ പോലെ തന്നെ ചെറിയ രീതിയിലായാലും അതുപോലെ തന്നെ ഒരുപാട് തിക്നെസ്സിലും ഡാൻഡ്രഫ് ഒരുപാട് സ്കാൽപ്പിൽ വന്നടിയുന്നുണ്ട് അപ്പോൾ ഈ ഡാൻഡ്രഫ് വന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണല്ലേ കാരണം ടെൻഷൻ കൂടുമ്പോൾ ഹെയർഫോൾ വരും ഈ ഡാൻഡ്രഫ് വന്നാലും നമുക്ക് ഒരുപാട് ഹെയർഫോൾ വരുന്നുണ്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഈ ഡാൻഡ്രഫിന് ഒരു എൺപത് ശതമാനം തലയിൽ നിന്നും നീക്കം ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കടുകാണ് കേട്ടോ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിന് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും മതി കേട്ടോ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല സ്കാൽപ്പിൽക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത ഒരു ഒരു എല്ല കുറച്ച് കടുക് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ശേഷം ഇനി മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ നമ്മളിതിലോട്ട് വെള്ളത്തിന് പകരം അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കേട് യൂസ് ചെയ്യാം തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അലോവേര എടുക്കാം കേട് കുറച്ചും കൂടിയും തണുപ്പ് കൂടുതലാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാറുണ്ടല്ലോ നമ്മുടെ ചട്നി ജാറിലോട്ട് ഈ കടുക് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള കടുക് എടുക്കാം അതിലോട്ട് ഈ അലോവേരയുടെ ജെല്ല് നമ്മളിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടുക് ഓവർനൈറ്റ് കുതിർക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് നമ്മൾ കടുക് ഹോസ്റ്റലിലോട്ടൊക്കെ പോകണു മുന്നേ വീട്ടിൽ വെച്ച് തന്നെ കഴുകുക കഴുകി നന്നായിട്ട് കഴുകി വേർത്തി വെച്ച് ഉണക്കി പൊടിച്ച് വെക്കാം ശേഷം നമുക്ക് ഇങ്ങനെ എലോവേറ ജെല് വാങ്ങത്തുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക കൂടുതൽ റിസൾട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലെന്ന് പറയുമ്പോൾ മാറ്റണ്ടല്ലോ കടുക് ഇപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല ഇപ്പോൾ ഉണക്കി വെച്ച് പൊടിച്ച് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ അലോവേര ജെല് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് എളുപ്പം ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് അലോവേര ജെല്ലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക ഈ പാക്ക് എന്ന് പറയുന്ന പണ്ടത്തെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അമ്മാമയൊക്കെ പറഞ്ഞ് തന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴുകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇത് തലയിലിടുമ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരു ചൊറിച്ചെലും ഒരു നീറ്റലോ പുകച്ചെലോ ഒക്കെ പോലെ തോന്നും അതൊന്നും കണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ ഇതൊരു എന്താ പറയുക അത് ഇതിൻ്റെ ഒരു പ്രൊസസ്സിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ റിസൾട്ടിൽ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കടുക്കിൻ്റെ പേസ്റ്റ് എല്ലോ വരെ ഇട്ടത് നമ്മളൊരു ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിന് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ബൗളിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് ഈ സമയത്ത് കുറച്ച് ഒരു ടീസ്പൂൺ അളവിലൊന്നും കുഴമ്പ്ച്ചാൽ ഒരു കൺസിസ്റ്റൻസി ഒന്നും ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വെളിച്ചെണ്ണയാണോ അതോ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യണോ വേണ്ടത് ഇത് നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൂടാണ്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും കൂടെ കുറച്ച് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ അരമണിക്കൂർ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നിർ നിർബന്ധമായിട്ടും വെക്കുക അതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാ കുറച്ച് അധികം സമയം വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഈ കടുക് ആയതുകൊണ്ടേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആകുന്ന പൊച്ചലും ഇതൊന്നും കണ്ട് നിങ്ങൾ കാര്യമാക്കേണ്ട അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഓരോ വകച്ചിലെടുത്ത് ചെയ്ത് നോക്കാം അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദൻ ടേക്ക് ക്യൂർ ബ ബൈ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതിന് ശേഷം ഒന്ന് ചുറ്റി കെട്ടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പൊക്കെ ഇട്ടോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറിലും ഒക്കെ കൊഴിയാൻ വേണ്ടി തുടങ്ങും അല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് അങ്ങനെ പോയിരുന്നു ചെയ്യേണ്ടി വരെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുക ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത താരം നമ്മുടെ തലയിൽ നിന്ന് പമ്പ കടന്നു പോകും